còn đâu tôi đã tên nó đâu răng này. Anh nói đi trong đất. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രതീഷ്. ആനക്കേരളത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് ഗുരുവായൂരാണ്. ഗുരുവായൂർ ആനക്കോട്ടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരുപാടധികം ഗുരുവായൂർ ദിവസത്തിൻ്റെ കീഴിലുള്ള ആനകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് ആനക്കേരളത്തിൻ്റെ ഇന്നത്തെ അധ്യായം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്സവ സീസൺ ആയതുകൊണ്ട് എല്ലാ ആനകളും ഇവിടെ ഉണ്ടാവണമെന്നില്ല. കാര്യം പല ആനകളും പല സ്ഥലങ്ങളിലായിരിക്കും. ഇവിടെ ഉള്ള നിലവിലുള്ള ആനകളെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ആനക്കോട്ടയിൽ കാണാൻ പറ്റുന്ന വളരെ രസകരമായിട്ടുള്ളൊരു കുളമാണ്. ആനക്കോട്ടയുടെ അകത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, വളരെ രസകരമായിട്ടുള്ളൊരു കുളം. അത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഒരു പഴയൊരു കോവിലകം കണക്കാണ് ഇവിടുത്തെ സെറ്റപ്പുകൾ. മൊത്തം കോവിലകം തന്നെയാണ്. ആദ്യം തന്നെ നമുക്ക് കണ്ട അവിടെ ഒരു കൊമ്പനെ കാണാം. അതിൻ്റെ പേരും ഒന്നും അറിയില്ല, ഇവിടെ പറഞ്ഞുതരാൻ പോലും ആരുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കൊമ്പൻ അവിടെ നിൽപ്പുണ്ട്. നല്ല വെയിലത്താണല്ലോ ആന നിൽക്കുന്നത്. അടുത്തൊരു ആന. ആ ലൈനിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. ഭാര്യ അറിയാനുള്ള പരിപാടിയാണോ? അല്ല. എറിയാനാന്നോടാ. അല്ല. ഓക്കെ, ഇവനെ ഈ ടൂണ് പറ്റും. അടുത്തൊരു കൊമ്പൻ നിൽപ്പുണ്ട്. മണ്ണൊക്കെ വാരി മോത്തോ ദേഹത്തോട്ട് ഇട്ടിട്ട് നിൽക്കുവാണ് ഒരു കൊമ്പൻ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എന്താ മണ്ണ് വാരി എറിയുന്നത്? നോക്ക്, മണ്ണ് വാരി നമ്മളെ അറിയോ? ശരിക്കും പറഞ്ഞു ഇവരുടെയൊക്കെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കേണ്ടതാണ്. ഒന്നുമില്ല. അല്ല, അടുത്ത വരാന. അതിൻ്റെ ഒരു കാല് ഒരു ബക്കറ്റിലിറക്കി വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ചികിത്സ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കൊമ്പൊക്കെ ഉള്ളവരാണ്. ഗുരുവായൂരിലെ പേരുകേട്ട ആനകളൊക്കെ, ഇതിൻ്റെ ഒന്നും പേരറിയാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. ചില ആനപ്രേമികൾക്കൊക്കെ ഇതിനെ കണ്ടാൽ തന്നെ അറിയായിരിക്കും, പക്ഷെ നമ്മൾ അത്രയ്ക്ക് ഇങ്ങോട്ടും ആയിട്ടില്ലല്ലോ. അടുത്ത ഒരു ഒറ്റക്കൊമ്പൻ. ഇവരുടെയൊക്കെ പേരറിയായിരുന്നെങ്കിൽ നന്നായിരുന്നു. ആ നോക്കാം, നമുക്ക് ലിസ്റ്റ് എടുക്കാം. ഗുരുവായൂർ കണ്ണൻ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ണൻ ഇതാണോ അവിടെ കാലിയായിട്ട് ഇരിക്കുന്നതാണോ എന്ന് അറിയാൻ വയ്യ. ഗുരുവായൂർ കണ്ണൻ. പിടിയാൻ ഇപ്പോൾ ഉണ്ട്. താര, താര എന്നാണ് പേര് എന്ന് തോന്നുന്നു. അടിപൊളി ആനയാണല്ലോ. അടുത്ത ആന. അങ്ങോട്ടൊക്കെ
ഇതൊക്കെ നിപ്പുണ്ട് ആനകൾ ഇഷ്ടം മാതിരി ഓക്കെ അടുത്ത ഒരു കൊമ്പൻ ഇവിടെ ഒരു നോ എൻട്രി ബോർഡ് ഉണ്ട് എന്ന് വെച്ചാൽ എല്ലാം ഏകദേശം ഒരു 12 ആന ഉണ്ടെന്നാണ് ഗാർഡേട്ടൻ പറഞ്ഞത് അപ്പോൾ അത് മൊത്തം നീരിൽ നിൽക്കുന്ന ആനകളാണ് അതുകൊണ്ട് റിസ്ക് എടുക്കത്തില്ല ഇവർ അപ്പോൾ നോ എൻട്രി 12 ആനകൾ ഈ ഒരു കാമ്പൗണ്ടിൽ നിൽപ്പുണ്ട് ഓക്കെ അടുത്ത ഒരു ആന പിടിയാനയാണ് ഫീമെയിൽ കാണുന്ന ഒരു ക്ഷേത്രമായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ ഇപ്പം പ്രവർത്തനമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഓക്കെ പിന്നെ ഇവിടെ ഒത്തിരി അധികം ആനകളുണ്ട് പണ്ടവിടെ ആന ഏകദേശം 42 ആനയാണ് ആന കോട്ടയിൽ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ളത് ഒട്ടുമിക്ക ആനകളും ഇപ്പോൾ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരിക്കും ഇതടുത്ത ആന അവിടെ ഒരു ആന ഇപ്പുണ്ട് ഇഷ്ടമാതിരി പന ഇട്ടിട്ടുണ്ട് അടുത്തൊരു ആന ഏകദേശം 42 ആനകളിൽ നമ്മൾ ചുരുക്കം ആനകളെ കണ്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം പല പ്രോഗ്രാമുകൾക്കും മറ്റു ഇതിനെങ്കിലും പോയിരിക്കുകയാണ് ആന അനങ്ങുന്ന പോലുമില്ല പക്ഷെ എനിക്കൊരു ഡൗട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു ആനക്കുട്ടി എന്ന് പറയുമ്പോൾ ഇത്ര സെറ്റപ്പൊക്കെ മതിയോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ് ടെറ്റാട് ആ കുട്ടി ആനയാണ് അടുത്തൊരു പെടിയാനയാണ് പെടിയാനയും അതുപോലെ തന്നെ അവിടെ നമ്മളാദ്യം കണ്ട കൊമ്പനും നിൽപ്പുണ്ട് ഇതൊരു ചേട്ടൻ അവിടെ നിന്നിട്ട് പറഞ്ഞു തന്നെയാണ് ദാമോദർ ദാസാണെന്നും
അപ്പോൾ ഗുരുവായൂർ ദാമോദർദാസും അതുപോലെ തന്നെ ഇന്ദ്രസേനൻ പ്രതി കണ്ടോ അയ്യോ എടാ പഹയാ മണ്ണ് വാരി അറിയാൻ പോവാണ് മണ്ണ് വാരിയിട്ടുണ്ട് എറിയടാ എറി 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 മണ്ണ് വാരിയിട്ടുണ്ട് ആ ഉന്നം പിടിക്കുന്നുണ്ട് എറി ആ അടി ഒന്നുകൂടെ എറിയണം എറിയടാ ഒന്നും കിട്ടുന്നില്ല കേട്ടോ വല്ലതും കിട്ടിയ ഇപ്പോൾ ഒരു എറി കിട്ടും ആയിട്ടും കിട്ടിയിട്ടുണ്ട് ഞാൻ ദ്രോഹിക്കാതെ അറിയുന്ന ഇന്ദ്രസേനൻ നാണ്ടെ ബോർഡ് വെച്ചിട്ടുണ്ട് ദാമോദർദാസ് ദാമോദർദാസ് നിൽക്കണം നിപ്പ് കണ്ട ഗുരുവായൂർ അനന്തനാരായണനും സുരേഷേട്ടനും തമ്മിലുള്ള ഒരു കുറച്ച് രസകരമായ നിമിഷങ്ങൾ കാണാം
പുള്ളി പട്ടയിട്ട് കൊടുക്കാതെ പോയതിന് പുള്ളിയെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അല്പം കുറുമ്പുള്ള അനന്തനാരായണനുമായിട്ട് നമ്മൾ അനന്തനാരായണൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വീഡിയോ സൈൻ ഔട്ട് ചെയ്യുകയാണ്. ഏകദേശം 42 ആനകളാണ് നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഇവിടെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിൽ അത്ര ആനയില്ല, അമ്പലത്തിലൊക്കെ ആയിട്ടാണ്. അമ്പലത്തിൽ ഉത്സവം നടക്കുന്നതിൻ്റെ പേരിൽ പുറത്ത് പോകത്തില്ല, പക്ഷേ അമ്പലത്തിൽ ആണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ. നമ്മൾ ഓട്ടത്തിൽ ജയിച്ച ആനയൊക്കെ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ അതൊന്നുമില്ല ഇവിടെ. അപ്പോൾ അനന്തനാരായണൻ അല്പം കുറുമ്പോടുകൂടി നിൽക്കുന്നു. അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ ഈ അനന്തനാരായണൻ്റെ പപ്പാനല്ല, എന്നാലും സുരേഷേട്ടൻ അവനെ കുളിപ്പിക്കുന്നതും അവൻ്റെ ചെറിയ ചെറിയൊരു കുസൃതിയൊക്കെ അവൻ കാണിക്കുന്നതൊക്കെ നമുക്ക് കണ്ട്. ഈ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനകേരളത്തിൻ്റെ ഗുരുവായൂർ ദിവസത്തിൻ്റെ ആനക്കോട്ടയിൽ നിന്നുള്ള വീഡിയോയുമായി ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.